ഡിജിറ്റൽ മാപ്പുകളും ഗ്ലോബുകളും ഭൂമിശാസ്ത്ര പഠനത്തിന് സഹായകമായ അനേകം ഗ്ലോബുകളും മാപ്പുകളും ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്, വിക്കി മാപ്പിയ, ഗൂഗിൾ മാപ്പ്, ഗൂഗിൾ എർത്ത് തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO ഭുവൻ എന്ന സംവിധാനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമുക്ക് ഇതൊന്ന് നോക്കാം. നമുക്കറിയാം, ഫയർഫോക്സ് വെബ് ബ്രൗസർ തുറന്നതിന് ശേഷം നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം, ഭുവൻ ISRO എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നാമതായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ISRO ഭുവൻ എന്ന ഈ ഓൺലൈൻ മാപ്പിലേക്ക് എത്തുന്നു. നോക്കൂ, ഇവിടെ ഭുവൻ 2D ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു മാപ്പ് ലഭിക്കുന്നത്. ഇവിടെ മാപ്പ് വ്യൂവിൽ സാറ്റലൈറ്റ് വ്യൂ, അതുപോലെ ഹൈബ്രിഡ് വ്യൂ തുടങ്ങിയ വ്യൂകളൊക്കെ നമുക്കിവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ ഇതിൽ ഭുവൻ 3D വ്യൂ ഉണ്ട്. അത് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിലെ മാർബിൾ പോലെ തന്നെ ഈ ഇതിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. സൂം ചെയ്യാനും സ്ക്രോൾ ചെയ്യാനുമുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഭുവൻ 3D ലഭ്യമാണ്. നിങ്ങളും ഇതൊന്ന് ചെയ്തു നോക്കൂ. പ്രവർത്തനം 1-3, ഭൂപടങ്ങൾ നിർമ്മിച്ച് സൂക്ഷിക്കൽ. മാർബിളിൻ്റെ സഹായത്തോടെ ഭൂപടങ്ങൾ നിർമ്മിച്ച് സൂക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനം താഴെ നൽകിയിരിക്കുന്നു. ആവശ്യമായ ഭൂപ്രദേശങ്ങൾ മാർബിൾ ഗ്ലോബിൽ വലിപ്പം കൂട്ടി ക്രമീകരിക്കുകയാണ് ഇതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ കോഴിക്കോടും അതുപോലെ ഡൽഹിയും തമ്മിലുള്ള ദൂരം ഇവിടെ മാർക്ക് ചെയ്തിരുന്നു. അത് നമുക്ക് ഈ ഇതിൽ ക്ലിക്ക് ചെയ്ത് റിമൂവ് ലാസ്റ്റ് മെഷർ പോയിൻ്റ്, അതുപോലെ ഡൽഹിയിലും റൈറ്റ് ക്ലിക്ക് ചെയ്ത് റിമൂവ് ലാസ്റ്റ് മെഷർ പോയിൻ്റ് എന്ന് എഴുതിയാൽ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഒഴിവാകുന്നു. ഇനി നമുക്ക് ഇന്ത്യയുടെ ഒരു മാപ്പാണ് ആവശ്യമെങ്കിൽ അത് ഇത്തരത്തിൽ സൂം ചെയ്ത് കൃത്യമായി വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നോക്കൂ, നമ്മളുടെ ഈ വ്യൂ ഇപ്പോൾ ഗ്ലോബ് വ്യൂ ആണ്. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഈ മാപ്പ് വ്യൂ എന്നതിൽ ഫസ്റ്റുള്ള ഗ്ലോബ് വ്യൂ ആണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് തൊട്ടടുത്ത് കാണുന്ന ഇതിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫ്ലാറ്റ് വ്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതൊരു മാപ്പ്, ഫ്ലാറ്റായിട്ടുള്ള ഒരു മാപ്പ് വ്യൂവിലേക്ക് ഇത് മാറുന്നു. ഇത് നമുക്ക് ആവശ്യമായ വലുപ്പം ക്രമീകരിച്ചതിന് ശേഷം ഇത്തരത്തിൽ ക്രമീകരിക്കുക. അതിനുശേഷം ഇത് സേവ് ചെയ്യുകയാണ് വേണ്ടത് ഈ മാപ്പ്. അതിനുവേണ്ടി നമുക്ക് ഫയലിൽ എക്സ്പോർട്ട് മാപ്പ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഫയലിൽ എക്സ്പോർട്ട് മാപ്പ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്തതിന് ശേഷം സ്റ്റുഡൻസ് വർക്ക് 6 എന്ന ഈ ഫോൾഡറിനകത്ത് ഇതിന് നല്ലൊരു പേര് നൽകാം. ഞാൻ ഇന്ത്യ എന്ന് പേര് നൽകി സേവ് ചെയ്യുന്നു. നോക്കൂ, നിങ്ങളുടെ ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് 6 എന്ന ഈ ഫോൾഡറിനകത്ത് ഇപ്പോൾ ഇന്ത്യ എന്ന പേരിലുള്ള ഈ ഒരു ചിത്രം സേവ് ചെയ്തതായി കാണുന്നു. ഇത്തരത്തിൽ മധ്യകാല ഇന്ത്യ ഭരിച്ചിരുന്ന നിരവധി ഭരണാധികാരികളെയും അവരുടെ സാമ്രാജ്യങ്ങളെയും കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവരുടെ ഭരണത്തിലിരുന്ന പ്രദേശങ്ങൾ മാർബിൾ ഗ്ലോബിൽ കണ്ടെത്താൻ ശ്രമിക്കുക. അതുപോലെ കണ്ടെത്തിയ പ്രദേശങ്ങൾ, ഭൂപടങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കാൻ ഫയൽ എക്സ്പോർട്ട് ആസ് മാപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓരോ പ്രത്യേക പ്രദേശങ്ങൾ സെലക്ട് ചെയ്ത് സൂം ചെയ്ത് മാപ്പായി തന്നെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയും.